Hello friends, welcome back to my channel. In the Dakambo, another Kaltapan. Soft item, tasty item, and Kaltapan Dakana Kunoka. Kaltapan Dakana, I took a glass of patchy or patha, the loaded toad garne. In the 3 moon, Manikur, Amki the Kudarti Eka. Upon a lochitin, I the Kudirana, I took a garne. Ipadimon, Manikura, I tender. In the 3 moon, Achisar. Sarkara melted at Kane. The Diasim Village Sarkara, I don't know a moon at the day. In it, the records were loaded in Uncle the Meltiana at the Vicam. Could the little loikate, Korchur loichand melted at Tamati. Upper Sarkara and Lapola melted at the tende. In Namki Ariana Arichadka. Idilake a cal cup of tanga, are a cup of chore. 1 teaspoon നല്ല ജീരകം 2 ഏലക്ക 1 ചെറിയ ഉള്ളി ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആരി ജാറിലേക്ക് ഇട്ട് കൊടുക്കാനാണ് ശേഷം ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാനാണ് പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചോറും ചേർത്തോടുക്കാണ് ചോറ് ആദ്യമായിട്ട് ചേർത്തോടുക്കണ്ട ആദ്യമായിട്ട് ചേർത്തോടുത്ത ഒട്ടലി വരും പിന്നെ നല്ല ജീരകവും ഏലക്കയും ചെറിയുള്ളിയും ഇട്ടുകൊടുക്കാണ് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം ഇതിലേക്ക് അര കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ആദ്യം ഞാൻ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ വെള്ളം പോരായി എന്ന് കണ്ടപ്പം കുറച്ചുകൂടെ ചേർത്തോടുത്തു ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ അരച്ചെടുക്കുമ്പോൾ വെള്ളം കൂടി പോകാണ്ട് ശ്രദ്ധിക്കാം കാരണം ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാനുണ്ട് ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാനി ഒരു ഇളം ചൂടിലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുള്ളതുകൊണ്ട് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കണം ഇനി നമുക്കിത് നല്ലപോലെ ഇളക്കിയിട്ട് എടുക്കാം മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ശേഷം കുറച്ച് അപ്പകാരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണൊന്നും എടുത്തിട്ടില്ല അതിനു താഴെയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് മാവിന് വേണ്ടത് അധികം ലൂസായി പോകരുത് നല്ല ടൈറ്റും വേണ്ട ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പത്ത് വറുത്തിടുന്നുണ്ട് ഞാൻ ഒരപ്പം കുക്കറിലും ഒരപ്പം ചീനച്ചട്ടിയിലും ഉണ്ടാക്കാമെന്നാണ് കരുതിയത് ഞാനൊരു കുക്കർ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തി ചേർത്ത് കൊടുക്കുകയാണ് ഇതൊരു ബ്രൗൺ കളർ ആകുമ്പം കോരിട്ട് മാവിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിപ്പം ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇതിന് മാവിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുകയാണ് അപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ സെയിം കുക്കറിലോട്ട് തന്നെ കുറച്ചും കൂടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഏകദേശം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷണലാണ് ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറ്
ഇപ്പോൾ ഉള്ളിയും തേങ്ങയും ഒക്കെ നല്ലോണം കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന നെയ്യ് കുക്കറിലൊന്ന് ചുറ്റിച്ചെടുക്കുകയാണ്. ഇതിനൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ കാണാനൊരു ഭംഗിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. വെക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. കൽത്തപ്പത്തിൻ്റെ മാവ് അധികം ലൂസും ടൈറ്റും ആവരുത്. നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് ഗ്യാസ് വെക്കേണ്ടത്. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കുക്കർ അടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് വിസിൽ കൂടിയിട്ട് കുക്കർ അടിച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡി ആയിക്കിട്ടും. ഒന്ന് ഞാൻ ഈ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ തേങ്ങയും ഉള്ളിയൊക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയും തേങ്ങയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ സാധാരണ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കല്, അതാവുമ്പം പെട്ടെന്ന് റെഡി ആക്കിട്ടു. ഇനി ഇതും 1 മിനിറ്റ് തുറന്ന് വെച്ചതിന് ശേഷം അടച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ 1-5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം കുക്കറിൽ ഒഴിച്ചത് വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഒരു ടോപ്പിക്ക് വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഇത് വന്നിട്ടില്ല. ഇത് വെന്ത് വന്നിട്ടില്ല, അതുകൊണ്ട് കുറച്ച് സമയം കൂടി ഞാൻ അടിച്ച് വെക്കുകയാണ്. 10 മിനിറ്റിന് ശേഷം നമ്മുടെ കൽത്തപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുക്കറിൽ നിന്ന് മാറ്റാം. ചൂടോടെ തന്നെ നമ്മളത് കുക്കറിൽ നിന്ന് എടുക്കുമ്പോൾ സൈഡൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ചീനച്ചട്ടിയിത്തത് വെന്തോന്ന് നോക്കാം. ഇതും നല്ലപോലെ കുക്കായി കിട്ടി. രണ്ടും നമുക്ക് നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ കുക്കറിലേത് ചൂടാറിയ ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഈ ചീനച്ചട്ടിയിത്തതും നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഇത് വേഗം നമ്മൾ മാറ്റാനും ചട്ടിൻ്റെ ചൂടുകൊണ്ട് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ചട്ടി പെട്ടെന്നൊന്നും ചൂടാറില്ലല്ലോ. അപ്പോൾ നമ്മുടെ 2 കൽത്തപ്പവും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.